എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്ന് തിരുവല്ല വൈകുന്നേരത്തേക്ക്. അപ്പോൾ ഇന്ന് കവിന് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. കവി എന്താണ് സ്പെഷ്യൽ? ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമായാലോ? അല്ല അതെനിക്ക് ഈ കോമഡി എനിക്ക് അറിയാം, വാട്സപ്പിൽ കണ്ടിട്ടുണ്ട്. പുറത്തുനിന്ന് വയ്ക്കാൻ നിർത്തി എന്നോട് ഇങ്ങനെ പറഞ്ഞ പറ്റിച്ച ആളാണ്. വെറുതെ എന്നുവെച്ചാല് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഫുഡ് ആക്കാന്ന് വിചാരിക്കുന്നത്. വെറൈറ്റി ഒന്നല്ല, എല്ലാരും ആക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് ആക്കുന്നത്. ആ അത് പുറത്തുനിന്ന് ആക്കിട്ട് പുറത്തുനിന്ന് തന്നെ എല്ലാ പരിപാടികള് നടത്താന്നുണ്ട്. വന്നത്തെ പോലെ മഴ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. എന്നാലും നമുക്ക് അങ്ങനെ എന്തായാലും വൈകുന്നേരം മഴയായിട്ട് അന്ന് അനുകൂട്ടിയിൽ എടുത്ത് ഓടിയ പോലെ ഓടേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. അതെ, അപ്പൊ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇവിടെ ചെറുക്കന്ന് പറിക്കാനുണ്ട്. ഇവിടെ നിന്ന് വെക്കണം. ആ പറിക്കാനുണ്ട്. പിന്നെ കുറച്ച് സാധനം പീഡിയാണ്. ഇതുവരെ നമ്മള് ഫുഡൊന്നും വെക്കുന്നതിന് ഇതുവരെ മേണിക്കാത്ത ഒന്ന് രണ്ടു മൂന്ന് ഐറ്റംസ് ഇന്നലെ പറഞ്ഞു, രണ്ടു മൂന്ന് ഐറ്റംസ് കൊണ്ടുവന്നു. അപ്പൊ അത് മേണിക്കാൻ വേണ്ടി പോണോ? അപ്പൊ അതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് പുറത്തുനിന്ന് ഫുഡ് ആക്കാന്നുണ്ട്. നമ്മളീ തോട്ടിലുള്ളത് ഇന്ന് മുമ്പ് തന്നെ അലക്കാൻ വേണ്ടി വന്ന് സീറ്റെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അലക്കി കഴിഞ്ഞു, ഞാൻ വന്ന് വേഗം പിടിച്ചോണ്ടാണ്. എന്റെ അലക്കല് കഴിയാനായിട്ടുണ്ട്. ഇനി രണ്ട് തുണിയേ ഉള്ളൂ. അപ്പൊ അലക്കി വേഗം പോയാൽ ചെന്നിട്ട് അലക്കാൻ വരട്ടോ. ഓക്കെ ഓക്കെ. ആരെങ്കിലും അലക്കിട്ട് വേഗം കല്ലൊഴിച്ച് തന്നാ ഞാൻ മറക്കാം. ആ ഞാൻ വെല്ലം ഇളക്കുന്നുള്ളൂ. എന്നാല് അന്നാ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും കേട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് ഫുഡ് നമുക്ക് സംഗതി പറയുന്നു. വന്നു അടിപൊളി അവസാനം കഴിയാനാവുമ്പോ വരണ്ട. എങ്ങനെയെങ്കിലും എന്നാലും എന്തായാലും എത്തിയാ മതി. അപ്പൊ നമുക്ക് ഇന്ന് ശരി, നമുക്ക് ഇന്ന് ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കവിന്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിലായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് സോപ്പ് പൊതിയാൻ വേണ്ടിട്ട് എടുക്കുന്ന വായിൽ ചപ്പ് ഇതാവുമ്പോ കീറൂല, അല്ലെ ഇതുണ്ടാവും. പിന്നെ വേറൊരു ചപ്പുണ്ട്, നല്ല ഓറഞ്ചും കറുപ്പെല്ലാം ആയിട്ട് അല്ല നല്ല കളറെല്ലാം ആയിട്ടുള്ളൊരു ചപ്പുണ്ട്. അതിൽ നമ്മൾ പൊതിയും. ഇപ്പൊ ആ ചപ്പ് ആടി ഉണ്ട്, അതിൻ്റെ എല്ലാം കൊത്തിച്ചാടി ഉണ്ട്, അതിലൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ ബായൻ്റെ ഇതെടുക്കുക. ഇതിൽ പൊതിഞ്ഞാല് ഇത് വെള്ളവും പിടിക്കും, ഇത് കീറുവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതെടുക്കണം. നമ്മളെ പണ്ടത്തെ ആയുധമായിരുന്നു സോപ്പ് എടുക്കുന്നത്. കൊറേ നാളായി അയച്ചിനെ കണ്ടിട്ട്. കൊറേ നാളായി, കൊറേ മാസമായി കേട്ടോ. ഓളെ അയിലൂട്ട് ബൈക്കിൽ പോകുമ്പോഴേ ഹായ് വായി ആയി മാത്രം. പിന്നെ അങ്ങനെ കാണാനൊന്നും കിട്ടലില്ല. ഇനിയിപ്പോ തോട്ടിൻ്റെ അടുത്ത് അലക്കാൻ വന്നതുകൊണ്ട് പിന്നെ ഇന്ന് ലീവ് അല്ലേ. അപ്പൊ
അതുകൊണ്ട് കാണാൻ കഴിഞ്ഞു. എന്തൊക്കെ ഉണ്ട് വിശേഷം? അവിടെ വീട്ടിന് നേരെ താഴത്തിനാണ് നമ്മളെ തോടുള്ളത്. പിന്നെ ഐശ്വര്യ ഒരു നമ്മളൊരു ചെറിയ ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്, നീ ഉണ്ടാവല്ലോ. അവിടെ തന്നെ വരും. നമ്മൾ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി കോവിഡ് സമയത്ത്. അപ്പൊ ശേഷം വീഡിയോ ഷോർട്ട് ഫിലിം ഒന്നും എടുത്തില്ല അല്ലേ. എന്തായാലും അടുത്തന്നെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ട്. അപ്പൊ ശരി, ബൈ ബൈ. കാണാം ഇനി എപ്പോഴും. അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോലെ ഇതാക്കുമ്പോ ഇത് നെയ്ച്ചോറാണ് നെയ്ച്ചോറാന്ന് പറയും. ഞാൻ വിചാരിക്കുന്ന ഒരാൾ തന്നെ നെയ്ച്ചോറ് എങ്ങനെയാ തിന്നുവാന്നല്ലേ വിചാരിക്കും. പക്ഷെ ഇതാണ് സംഭവം. അപ്പൊ നമ്മളെ നാട്ടിലെ ഈന് അരിനെ കൊണ്ടാക്കുന്നുണ്ട് അരി ഉപ്മാവ് എന്നാ പറയാ. അപ്പൊ ഇത് നെയ്ച്ചോറ് എന്നാ ഈടുന്ന് പറയല്ലേ. അപ്പൊ ഞാനിപ്പോ ഈടെ എങ്ങനെയല്ല, ഈടെ എങ്ങനെയാന്ന് വെച്ചാല് പച്ചരിയും ഉള്ളിയും ചോപ്പിച്ചിട്ട് വെക്കുമ്പോ അതിന് നെയ്ച്ചോറ് എന്ന് പറയും. നമ്മള് നെയ്ച്ചോറാക്കിക്കോ, എളുപ്പത്തിലായില്ലേ, ഒരു കറിയൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. നിങ്ങളെ നാട്ടില് ഉപ്പിട്ടിട്ട് നീ ഇവിടെ വന്നേരം അരിയർ ഉപ്പിട്ടിട്ട് റവി ഉപ്പിട്ടിട്ട് പറയുമ്പോ ഞാൻ വിചാരിക്കലുണ്ട് നാനെ ഇങ്ങനെ പറയുന്നേ എല്ലേനും ഉപ്പിടൂലേ. നമ്മൾ ഇങ്ങനെ അത് നെയ്ച്ചോറ് എന്ന് പറയാ, ഉപ്പിട്ട് 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 റവ ഉപ്പിട്ട് അരി ഉപ്പിട്ട് അങ്ങനെല്ലാം പറയൂ. അപ്പൊ ഇവര് ഉപ്മാവ് എന്നാ പറയാ. നമ്മൾ ഉപ്മാവ്, അരി ഉപ്മാവ്, അവലുപ്മാവ്, റവി ഉപ്മാവ്, ഇത് ഉള്ളിയും വറുത്തിട്ട് ശേഷം ഇങ്ങനെ വെക്കുമ്പോ നെയ്ച്ചോറ് അതും അരി ഉപ്മാവ് എന്ന് പറഞ്ഞോടേനോ. പിന്നെ നമ്മള് അങ്ങനെയല്ല, അങ്ങനെ കേട്ട ശീലം അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളു. അപ്പൊ അങ്ങനെ ഏകദേശം ഇറച്ചിയും കൂടി ഉണ്ടായാലേ നെയ്ച്ചോറ് ഇറച്ചിയായി. അതെ, അങ്ങനെയാന്ന് നെയ്ച്ചോറിന്റെ കാര്യം. അപ്പൊ ഇവിടെ വെള്ള കോരണ്ട വിരിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോ നല്ല മുല്ലപ്പൂ പോലെ ഒക്കെന്ന് കാണുമ്പോ, അത് കാണുമ്പോ ഒന്ന് കെട്ടിട്ട് തലക്ക് വെക്കാന്നുള്ളൊരു കൊതി. അപ്പൊ ആനുമൊക്കെ വെച്ച് കൊടുക്ക, അവള് വെക്കുവാന്നറിയില്ല. അവള് വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഞാൻ വെക്കും. എന്തായാലും ഇത് ഞാൻ കളയില്ല, കണ്ട അത്ര നല്ല രസമുണ്ട്. മുല്ലപ്പൂ പോലെ ഇല്ലല്ലോ ചേട്ടാ. അപ്പൊ ഇതുപോലത്തെ പൂക്കള് നമ്മള് സ്കൂളിൽ പോകുന്ന സമയത്ത് തലക്ക് വെച്ച് കെട്ടിട്ടാ പൂക്ക്. അപ്പൊ അതെ അതെ മറക്കട്ടെ. അനു ഇതാ മുല്ലപ്പൂ കെട്ടുന്ന പോലെ കെട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടിപൊളിയായിട്ട് മുടി കെട്ടിട്ട് തലക്ക് വെച്ചാൽ നല്ല മുല്ലപ്പൂ വെച്ച പോലെ ഉണ്ടാവും. പക്ഷെ മുല്ലപ്പൂവിന്റെ ആ മണമൊന്നുമില്ല ഈ പൂവിന്. പക്ഷെ അത് കാണാൻ അതുപോലെ ഉണ്ട്. അനുവിന് വേണ്ടല്ല? വേണ്ട, ഞാൻ വേണ്ട വേണ്ട. അപ്പൊ ഞാൻ തന്നെ വെച്ചോളാം. റൗണ്ടില് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി ആക്കുന്ന, അത് ഉള്ളിലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മള് ഡാൻസ് എല്ലാം കളിക്കുമ്പോ കെട്ടത്തരുന്ന പോലെ ആക്കിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചാ. നല്ല രസമുണ്ട് വെള്ള കളറ്. ഈ മുല്ലപ്പൂ എന്റെ തലക്ക് വിജുവാട്ടം വെച്ച് തരുന്നതായിരിക്കും ആദ്യമായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത് മുല്ലപ്പൂന്ന് വിചാരിച്ചു. അങ്ങനെ കറിയായി, പുളിങ്കറിയാണ്. പുളിങ്കറി മാത്രല്ല ഒരു വറവുണ്ട്. കൊറേ പണിയെടുത്ത് ഞാൻ കാമ്പ് കുറവായിരുന്നു. ഇതിനിടക്ക് ഒരു ദിവസം ആക്കിയിട്ട് നല്ല ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ഇന്നും കുറച്ച് കാമ്പ് കുറിച്ചിട്ട് വറുത്തിട്ടുണ്ട്, വറവാക്കി വെച്ചിട്ടുണ്ട്. ആ എനി ചോറുണ്ണേ വേണ്ടു. അങ്ങനെ പൂവെല്ലാം കെട്ടി അടിയിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല മുടിയെല്ലാം കെട്ടിട്ട് ഞാൻ തന്നെ വെച്ചോളാം. അനുവിന് വേണ്ടാവൂലോ, വെച്ചു തരുമില്ല. സാറല്ല, അപ്പൊ ഞാൻ തന്നെ വെക്കാം. അപ്പൊ എന്തായാലും കളയാൻ കഴിയില്ല അല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കാം. അപ്പൊ ഇനി നമുക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്, മെയിൻ പരിപാടി ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി കുറച്ച് സാധനം വേണം, അത് വിജയേട്ടനോട് കൊണ്ടുവരാൻ പറയാലാന്ന്. ഓക്കെ, കല്യാണ പെണ്ണിടെ റെഡിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാവുകൊണ്ട് പേരിട്ടുണ്ട്. അല്ല അങ്ങനല്ല, പൂവിനെ കെട്ടിയത് കളയണ്ട വെച്ചിട്ടാന്ന് ഞാനങ്ങനെ. അപ്പൊ ഈനെ കൊണ്ടാന്ന് ഇന്ന് നമ്മളാക്കുന്നേ. ഇതാണ് ഇന്നത്തെ മെയിൻ സാധനം. അപ്പൊ ഇത് എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, നമുക്ക് വെയ്യ പറയാം. ഇത് ക്യാബേജ്, ക്യാബേജിന്റെ അകത്തുള്ള പരിപാടിയാണ്.
സാധനങ്ങളില്ല, എല്ലാം മുറിച്ചു വെച്ചിട്ടാകുമ്പോ ഞാൻ കാണിക്കാം. ഇനി എന്നാ പണിയില്ല, അപ്പൊ നമുക്ക് വേഗം ഇതെല്ലാം മുറിച്ചു വെക്കാം. എങ്ങനെയാ മുറിക്കണ്ട അമ്മ? ഇത് നമ്മളെ കൂമ്പിന് ഇതാക്കുന്ന തിരക്ക്. എനിക്ക് വേഗം ആകണമെങ്കിൽ മറ്റേന്റെ അത് മുറിച്ചോ. ഇതെടുത്തോ, അല്ല ഇത് വേവോ. ഇങ്ങനെ ആക്കിട്ട് ഞാൻ മുറിക്കാം. ഇങ്ങനെയാന്ന് ഞാൻ മുറിക്കല്. അപ്പൊ എങ്ങനെയാണെങ്കിലും ചെറുങ്ങനെ മുറിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പുറത്ത് ഏറ്റവും എളുപ്പത്തിൽ വെളുത്തുള്ളി തോലിയിടാൻ വെളുത്തുള്ളി നടുക്കുകൾ മുറിച്ച് മൊത്തം കൊറേണ്ടായി. മാമിനെ വിളിക്കുന്നുണ്ട്. എളുപ്പത്ത് തോലി കളിയാന്ന് പറഞ്ഞ് നടുവേക്കന മുറിച്ചതാണ്. നോക്കുമ്പം ആയിട്ടില്ല. മുറിച്ചിട്ട് കാണുന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ രണ്ട് തട്ട് ഇങ്ങനെ തട്ടുമ്പോ പിശാക്കത്തിനെ കൊണ്ട് തട്ടുമ്പോ ഇത് ഇതിന്റെ ഉള്ളിലേ കൂടി ഇങ്ങനെ വരുന്ന കേട്ടിനി. എന്നിട്ട് തട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയും തോലുകളെ നമ്മള് നടുവേ കൂടി, അതായത് വെളുത്തുള്ളിന്റെ ഈ ഓരോ അല്ലിന്റെ നടുവേ കൂടി ഇങ്ങനെ മുറിച്ചിട്ട് എന്നാലും ഇങ്ങനെ രണ്ടു കാര്യം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ നല്ലോണം തോലുകളിഞ്ഞ് കിട്ടും. അത് വെളുത്തുള്ളിന്റെ ഷേപ്പ് തന്നെ. ഇതിപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. എല്ലാം പരാജയം. അമ്മമ്മ എടുത്ത് ഇഞ്ചി തോലുകളി ഇനി ഉള്ളി മുറിക്കണം. ഒരു കഷ്ണം മതിയാ? ഇവര് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഒന്ന് മോളെ കാണിക്കാൻ പോയിട്ട് മോളെ ചെവി വേദന എടുക്കുന്നതുകൊണ്ട് മരുന്ന് വലിച്ചിട്ട് മോളെ ഒറ്റ കഴിഞ്ഞിട്ട് ഞാനും കൂടെ പോലാണ്. കുട്ടികളെ ആക്കണ്ട, ഞാനടി ഉണ്ടല്ലോ. ആക്കി വെക്കേ, നമ്മളതിൽ പങ്കെടുക്കാട്ടാ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തെല്ലാം വെക്കുന്ന പരിപാടിയെ ബാക്കിയുള്ളൂ. അന്നത്തെ പോലെ മഴ പെയ്യാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. വെയ്യൊന്നും തോന്നില്ല. പുകയാന്ന് കേട്ടോ. ഇന്നത്തെ പുകയും കൊണ്ടിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ മെയിൻ സാധനം ഇതാ ക്യാബേജ്. ചെറുങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുവേണ്ടി സാധനം മല്ലിച്ചപ്പ്, ഉള്ളി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, പിന്നെ ഇതാ മുളക് പൊടി ഉണ്ട്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, സോയാ സാസ്, പിന്നെ ടൊമാറ്റോ സാസ്, ചില്ലി സാസ്, വിനീഗർ, പിന്നെ കോൺഫ്ലവർ പൗഡർ, പിന്നെ മൈദ, പിന്നെ ഒന്നുമില്ല. ഇനി അതിന് വേണ്ടി പാത്രങ്ങളും. അപ്പൊ ഈ സാധനം വേണം എന്റെ അമ്മ. ഒത്തിരി അപ്പൊ പിന്നെ ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നീ വേണ്ടിയത്. അപ്പോൾ ഇത് കുറേ സാധനം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ ഇന്ന് ആക്കുന്നത്. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞ് എത്ര ആയാലും സാരമല്ല നീ ആക്കിക്കോ പറഞ്ഞിട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ശരിക്കും കണ്ണു നല്ലോണം ഇതാകുന്നുണ്ട്. എന്നാൽ വേഗം തുടങ്ങാം. ഓക്കെ, ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് എല്ലാ സൗകര്യത്തിൽ വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പടായിക്കോ, ഇല്ലെങ്കിൽ പിന്നെ പണിയാണ്. ഇതിലേക്ക് എല്ലാ സാധനവും ഇടണം. അപ്പോൾ ഇത് ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ക്യാബേജിലേക്ക് കുറച്ച് മസാല എല്ലാം ഇട്ട് പെറുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല ഗരം പൊടി ഇടാനേ, കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ പോറ. അപ്പോൾ അതേപോലെ ഒരു ടീസ്പൂണ് ഇത് കുരുമുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് ഏതെങ്കിലും പൊടി ഗരം മസാല ഇട്ടില്ലേ, ആ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ പൊടി ഏതെങ്കിലും, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പേസ്റ്റ് അല്ല, ഞാനത് കുത്തി ചതച്ച് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇതിലേതൊക്കെ ഐറ്റംസ് ആണ്? അതിലൊന്നും വേണ്ട ഇപ്പം. എന്നിട്ട് നമ്മളെ കോൺഫ്ലവർ പൊടി ഇല്ലേ, കോൺഫ്ലവർ പൊടി അതിട്ട് കൊടുക്കാം. ഋത്തിക്ക് മോനെ തീക്കൾ കളിക്കല, അപ്പുറം മാറ്. ആ കിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കോൺഫ്ലവർ പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1,
കോൺഫ്ലവറിന്റെ പദത്തിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ അരിപ്പൊടി എനിക്ക് ഇവിടെ ഇല്ല, അപ്പൊ അതുകൊണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിന്. മൈദ, മൈദ അതേപോലെ ഒരു നാലോ അഞ്ചോ സ്പൂൺ മൈദ എല്ലോണം മിക്സ് ആക്കുക. രണ്ട്, മൂന്ന്, നാല്. എന്നിട്ട് നല്ലോണം നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോലെ ആയെന്ന് തോന്നിയാൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ആക്കാം. ഇത് മുളകുപൊടിൻ്റെ കളർ വരുന്ന ഇതമ്മ. ഓ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യേ എരിവ് കേട്ടോ. നല്ലോണം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഇതില്ലേ എരിവ്, മുളകുപൊടിൻ്റെ ഇതും അതുകൊണ്ടല്ലേ നിന്ന് നെത്തിനെ. അപ്പോൾ ഇത് ഇതൊന്നും ആയിക്കട്ടെ. അപ്പൊ ഇത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പൊ ഇത് ക്യാബേജിൽ വെള്ളം വിടും, അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല. എന്നിട്ടും വെള്ളം ഇല്ലെങ്കിൽ ഒരു ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. നമുക്ക് നോക്കാം ഇതിൽ വെള്ളം വിടുമോ ഇല്ലയോ എന്ന്. അപ്പൊ ഉപ്പ്, ഇത് ഉപ്പിട്ട്. അപ്പൊ ഈ ഈ സാധനം നിങ്ങളൊന്നും വേണ്ട, അതൊന്നും ഇപ്പൊ വേണ്ട. സമാധാനായി, വെള്ളം ഇല്ലല്ലോ. വെള്ളം വിടുന്നുണ്ട്. ഇത് ക്യാബേജ് അല്ലേ സാധനം, അത് ഇളക്കുന്നോണ്ടാ വിടുന്നത്. പൊടിയിട്ടിട്ട് നല്ല പുട്ടിൻ്റെ ഇത് ചപ്പാത്തിൻ്റെ പരുവത്തിലായി വരുന്നത്. നല്ല അസൂലിക്കാണ്. ഇത് വെള്ളം പൊട്ട് വരുന്ന കാണുന്നില്ലേ, അത് കുഴക്കുന്നുണ്ട്. അത് ക്യാബേജിലെ വെള്ളം, ക്യാബേജിലെ വെള്ളം ഉണ്ട്. അതുകൊണ്ടാ ഇപ്പോൾ ഇവിടെ ഒരു പെണ്ണുകാണൽ ചടങ്ങുണ്ട് എന്ന് തോന്നുന്നു. അത് നമ്മളത് കഴിഞ്ഞിന് ആദ്യത്തെ നിൻ്റെത് അല്ലേ ചേട്ടാ. പൂവില്ലേ, വേണ്ടാന്ന് പറഞ്ഞു പോയി. നോക്കുമ്പോ നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് ഓളിങ്ങനെ വല്ലാണ്ട് വെള്ളം പോലെ ചപ്പാത്തി മാവ് കുഴക്കുന്നവരും ഇവിടുന്ന് പുക വല്ലാണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറം കാട്ട് പോയി. എന്താ മോനെ നിക്കുന്നില്ല, ഞാനിപ്പോ എവിടെ നിക്കുന്നു എനക്കെന്നെ അറിയുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡാക്കുമ്പോൾ ഇങ്ങനത്തെ പോലെ നമ്മളെ ഇത് എന്ത് പറയുന്നത്, അതിന് ഒരു കുപ്പി കണ്ണുവെള്ളം അങ്ങ് തുറച്ചു കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് പോവും. അയ്യോ, ആ പുകേണ്ടിയാന്ന് നേരത്തെ കത്തിക്കാൻ പെട്ട പാടാ എനിക്കേ അറിയൂ. വെള്ളം പോലെ ആയിട്ടാ കണ്ട, ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല, ഇത് ഓയിലാണ്. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയും കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത സൺഫ്ലവർ ആണ്. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ബോൾ പോലെ, ചെറിയ ബോൾ പോലെ. അമ്മ പറഞ്ഞ പോലെ ആദ്യം തന്നെ സ്വാതന്ത്ര്യ പേര് പറയൂല, അതിന്റെ ഫലം പോലും. ഇതിന്റെ തമ്പിലി പേരങ് കൊടുത്താലേ ഫലം പോയില്ലേ. സാറില്ല, നിങ്ങള് അങ്ങനെ കൊടുക്കറേ. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മള് മറ്റേ കാശ്മീരി ചില്ലിപ്പൊടിയിട്ട് നല്ല ചുവന്ന കളറ് ഉണ്ടാവും. അപ്പൊ ഇത് സാധാരണ നമ്മളെ വീട്ടിലിടുന്ന മുളക് പൊടിയാണ് ഇട്ടുന്നത്. ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. എടാ, ഏത് ഭാഗത്തുനിന്ന് നമ്മളെന്തോ ഇഷ്ടം തട്ടാ പുകക്ക്. പുക ഏത് ഭാഗത്ത് പോലും വരുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടു. അതും നല്ല ബോള പോലെ ആക്കി. ഇത് ഇനി ഒരു ട്രിപ്പും കൂടി അല്ല ഉണ്ടാവും മോനി, ഇതും കൂടി അല്ല ഉണ്ടാവല്ലോ. ഇല്ല, ഇത് ഇനി ഒറ്റക്ക് സോസും കൂടി കൈകാര്യം കാണാൻ.
വറുത്തിട്ട് പൊരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു കലം വെച്ചിട്ടുണ്ട് ചട്ടി. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ. അപ്പൊ നമ്മള് വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി കുറച്ചൊന്ന് വാട്ടണം. അപ്പൊ കുറച്ച് സമയം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇത് ഇതാക്കി കൊടുക്കാം. ചോപ്പിച്ചെടുക്കാം. ഇതാക്കി നിന്ന് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ. ഇത് നോക്ക് വേ നോക്ക് പച്ചമുളകും ഇട്ട. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. തോക്കുന്ന വരെ അതിനോട് ഇപ്പൊ ചോദിച്ചത് എങ്ങനെയാന്ന്. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ടുണ്ട്. അത് വേവും വെളുത്ത് അല്ല ഉള്ളി വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കല്. അപ്പൊ ഉള്ളി ചോന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ഒരു 5 മിനിറ്റ് കൊണ്ടുവന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സോസുകളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത് തന്നെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് മേടിക്കുന്നു. അതെ. അപ്പൊ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് സോയാ സോസ് ആണ്. 2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം. നമ്മള് സ്പൂണും നിൽക്കുന്നില്ല ഒഴിച്ചെടുക്കാം അളവിന്. അപ്പൊ നമുക്ക് അതിന്റെ അളവ് അറിയാം എത്ര ടേബിൾ സ്പൂൺ പറഞ്ഞ എത്ര. വളരെയധികം കുക്കിംഗ് എല്ലാം പഠിച്ച ഇതല്ലേ. അപ്പോൾ ഇല്ല. അപ്പൊ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ വെച്ച് കൊടുക്കാം. നമ്മള് വിനാഗിരി നമുക്ക് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ടൊമാറ്റോ സോസ് നല്ല പുളി വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കുറക്കാം. അത് അതിന്റെ അളവെല്ലാം നമുക്ക് ഇഷ്ടം എങ്ങനെയാ വേണ്ടത് അങ്ങനെ. ചില്ലി സോസ് അതുപോലെ തന്നെയാണ്. നമുക്ക് ഇത് എരിവ് അധികം വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, എരിവ് വേണ്ടെങ്കിൽ കുറച്ചേ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചേ ഇടും. അതിന് എന്ന സാധനം കിട്ടി. ഓക്കെ കൊറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതിക്ക് ഈ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് കലക്കി എടുക്കാം. നല്ല ഒരു മുളപ്പും ഉണ്ടാവും, നല്ല പശപ്പശ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാ കണ്ട ഒട്ടുന്നുണ്ട്. ഇതാണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച നമ്മളെ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അപ്പൊ മല്ലിച്ചപ്പിടണ്ട. ഇടു ഇടു നീ അത് ഇടും. മല്ലിച്ചപ്പിടോട് ചോദ്യങ്ങൾ ഉള്ളേ. അപ്പൊ അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്യാബേജ് മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ പേരാണ് ക്യാബേജ് മഞ്ചൂരി. കവിത ഗോപി മഞ്ചൂരി അല്ല ക്യാബേജ് ഗോപി മഞ്ചൂരി. ക്യാബേജ് ഗോപി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. അതെ. അങ്ങനെ തോന്നണ്ട. അമ്മക്കൊക്കെ കാണാ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നല്ല രസമുണ്ടായിരുന്നു. കുറെ ഐറ്റംസ് ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ ഗോപി മറ്റേ സംഭവമില്ലേ, നമ്മളെ കോളിഫ്ലവറിന്റെ സംഭവം നമ്മൾ കഴിച്ചിന്. ക്യാബേജിന്റെ നല്ല ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. കോളിഫ്ലവറിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു ക്യാബേജ്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.